നമസ്കാരം. ഇന്റഗ്രൽ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ച കാലം മുതൽ കൈ മുന്നോട്ട് നീട്ടിപ്പിടിച്ച് ആവർത്തിച്ച് പറഞ്ഞ് നെഞ്ചിൻ്റകത്ത് ഉറപ്പിച്ചൊരു വാചകമുണ്ട്: ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉയർക്കൊള്ളുന്ന സാഹചര്യങ്ങളും ഉരുത്തിരിയുന്ന സംഭവ വികാസങ്ങളും ഈ ബോധ്യത്തിന് മങ്ങലേൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു കാലിക പ്രസക്തമായ ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ധാൻസിയിൽ വെച്ച് ക്രിസ്തുമതം വിശ്വസിച്ചതിന്റെയും ആ മതവിശ്വാസ പ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടർന്നതിന്റെയും പേരിൽ ഒരുപറ്റം ആളുകൾ അധിക്ഷേപത്തിനും ആക്രമണത്തിനും ഇരയാക്കപ്പെട്ടത് ഭാരതം അതിന്റെ ഓരോ പൗരനും നൽകുന്ന സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യവും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനുള്ള അവകാശവും ഹനിക്കപ്പെട്ട് ആൾക്കൂട്ടാക്രമണത്തിന്റെ അരക്ഷിതത്വത്തിലേക്ക് തള്ളിവിടപ്പെട്ട വനിതകളായ നാല് സന്യാസിനിമാരുടെ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാവില്ല. സ്വാതന്ത്ര്യവും സഹിഷ്ണുതയും മതേതരത്വവുമാണ് ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ ചാലകശക്തികൾ. ഓരോ ഭാരതീയനും തനിക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ജീവിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട് എന്നതും മതത്തിന്റെ പേരിൽ ആർക്കും അരക്ഷിതത്വവും അനീതിയും വരികയില്ല എന്നുള്ളതും ഓരോ ഭാരതീയനും രാജ്യത്തിന്റെ ഭരണഘടനാ ശക്തിയുത്തം നൽകുന്ന ഉറപ്പാണ്. ധാൻസിയിൽ ക്രൈസ്തവ സന്യാസിനിമാർ ആക്രമിക്കപ്പെട്ടപ്പോൾ ഈ ഉറപ്പിനാണ് മങ്ങലേറ്റത്. അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ മതസ്വാതന്ത്ര്യത്തിനാണ് ക്ഷതമേറ്റത്. ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടനയാണ് അപമാനിക്കപ്പെട്ടത്. മതത്തിന്റെ പേരിൽ കലാപങ്ങളും കാലുഷ്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഭാരതം. രാജ്യം തന്നെ വെട്ടിമുറിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇനിയൊരു മുറിവ് മതത്തിന്റെ എന്നല്ല യാതൊന്നിന്റെയും പേരിൽ നമ്മുടെ ഭാരതത്തിനുണ്ടാകരുത്. വിശ്വം മുഴുവനെയും വസുദൈവ കുടുംബകമായി കരുതുന്ന ഹൈന്ദവ മതവും ശത്രുക്കളെ പോലും സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച ക്രൈസ്തവ മതവും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ അഹിംസയുടെ മാതൃക പഠിപ്പിക്കുന്ന ജൈന മതവും പരസഹായത്തെ സക്കാത്തിലൂടെ പ്രതിഫലിപ്പിക്കുന്ന ഇസ്ലാം മതവും അതോടൊപ്പം തന്നെ ബുദ്ധ, സിഖ്, പാഴ്സി എന്നീ മതങ്ങളും തോളോട് തോൾ ചേർന്ന് ഒരുമയോടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കായി പ്രയത്നിക്കുന്ന ഒരു നല്ല നാളേക്കായി ഇന്നേ നമുക്ക് പ്രവർത്തിച്ചു തുടങ്ങാം. ഒരിക്കൽ കൂടെ ആ മന്ത്രം നമ്മുടെ അധരങ്ങളിലും ഹൃദയങ്ങളിലും ഉജ്ജ്വലമായി മുഴങ്ങട്ടെ. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. നന്ദി.